السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه ومن سار على نهجه. والحمد لله رب العالمين. أما بعد. بريم الله بريم. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭം അവന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുകരണീയ വ്യക്തിത്വം എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ആ റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളും അവിടുത്തെ മഹത്വങ്ങളും അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വത്തിന്റെ വിഷയങ്ങളുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര, ആ ഏറ്റവും ശ്രേഷ്ഠമായ പരമ്പരയായാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്തു ശുഅറായിന്റെ 219-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തുന്നു, വതഖല്ലുബക ഫിസ്സാജിദീൻ, ഓ നബിയെ അങ്ങ് സുജൂദ് ചെയ്യുന്നവരിലൂടെയാണ് അഥവാ നല്ലവരായ പിതാക്കളിലൂടെയാണ് നല്ലവരായ മാതാക്കളിലൂടെയാണ് ഈ ബാഹ്യലോകത്തേക്ക് വരുന്നത് വരെ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ അബ്ദുള്ള എന്നിവർ വരെയും അതേപോലെ ഹവ്വാ ബീവി മുതൽ ആമിന ബീവി വരെയുമുള്ള ആ പാരമ്പര്യം പരിശോധിച്ചാൽ അവരൊക്കെയും നല്ലവരായ തൗഹീദി കാഴ്ചപ്പാട് ശരിക്കും ഏകദൈവ സിദ്ധാന്തത്തിന്റെ വിശുദ്ധമായ സ്വഭാവങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കി മുന്നോട്ട് പോയവരാണ് എന്ന് കാണാൻ സാധിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരിൽ പലരും പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമായി വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ പടച്ചപ്പോൾ നേരത്തെ തന്നെ റസൂലുള്ളാഹിയുടെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആ പ്രകാശത്തെ അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിക്ഷേപിച്ചു. എന്നിട്ട് ഫാഹബത്തനി അള്ളാഹു ഇലല്ലാർദി ഫീ സുൽബി ആദം, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലൂടെ എന്നെ അള്ളാഹു തആല ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നു. വജഅലനി ഫീ സുൽബി നൂഹിൻ, പിന്നീട് ആ പരമ്പര ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലും എന്നെ അള്ളാഹു തആല നിക്ഷേപിച്ചു. വഖദഫ ബി ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലേക്ക് അള്ളാഹു തആല എന്നെ മാറ്റി. അങ്ങനെ സുംബലം മസലില്ലാഹു യംഗുലുനി മിനൽ അസ്ലാബിൽ കരീമത്തി വൽ അർഹാമി ത്വാഹിറ, വിശുദ്ധമായ പിതാക്കളുടെ മുതുകുകളിൽ നിന്ന് അതേപോലെ ശുദ്ധകളായ ഗർഭപാത്രങ്ങളിലേക്ക് അള്ളാഹു തആല എന്നെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഹത്താ അഖ്റജനി മിൻ ബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കളാകുന്ന അബ്ദുള്ള ആമിന റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് എന്റെ ബാഹ്യലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത് വരെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ബാഹ്യലോകത്തേക്ക് കടന്നു വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവരെ വന്ന പരമ്പര, തങ്ങളുടെ ജനനത്തിലേക്ക് എത്തിയ ബാഹ്യമായ പ്രോസസ്സിന്റെ ഭാഗമായി റസൂലുള്ളാഹി കടന്നു വന്നിട്ടുള്ള ഓരോ പാരമ്പര്യവും അത് വിശുദ്ധമാണെന്നും ശിർക്കിന്റെയോ അല്ലെങ്കിൽ അരുതായ്മയുടെയോ റൂട്ടിലൂടെ അവർ സഞ്ചരിച്ചിട്ടില്ലെന്നും നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യത്തെ കുറിച്ച് ഏറ്റവും നല്ല പാരമ്പര്യം എന്നു തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കാരണം എന്താ, എല്ലാ രംഗത്തും അള്ളാഹു തആല നബി തങ്ങൾക്ക് മഹത്വവും പ്രത്യേകതയും നൽകി. അതേസമയത്ത് തങ്ങളുടെ പിതാവാകാനും മാതാവാകാനും ഏതോ വൃത്തികെട്ട ജന്മങ്ങളെയാണ് അള്ളാഹു തആല അനുവദിച്ചതെന്ന് വന്നാൽ ആ വ്യക്തിത്വത്തിന്റെ പവറും അതേപോലെ തന്നെ അതിന്റെ മഹത്വവും മങ്ങാൻ ഇതിലധികം മറ്റൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു രംഗത്തും നബിതങ്ങളെ ആരാലും ചോദ്യം ചെയ്യാൻ പാടാൻ പറ്റാത്ത വിധം അള്ളാഹു തആല സംരക്ഷിച്ചതിന്റെ ഭാഗമായി ലോകത്ത് ലഭ്യമാക്കാവുന്ന ഏറ്റവും നല്ല പാരമ്പര്യം, ശ്രേഷ്ഠ പരമ്പരയിലൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു തആല ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നബിതങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് നമ്മളോട് പറയുന്നുണ്ട്, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم എന്ന് പറയുന്ന ആയത്തിൽ മറ്റൊരു പാരായണ രീതിയുണ്ട്. അതെന്താ, لقد جاءكم رسول من انفسكم, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല പരമ്പര, അതായത് പകരം വെക്കാനില്ലാത്ത മഹത്വവൽക്കരിക്കപ്പെട്ട പരമ്പരയിലൂടെ ഉള്ള റസൂല് നിങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. അപ്പൊ അവിടെയും ആ ഖിറാഅത്ത് അനുസരിച്ച്, അത്തരം ഖിറാഅത്ത് പരിഗണനാർഹമാണ്, ആ ഓത്തനുസരിച്ച് റസൂലുള്ളാഹിന്റെ പരമ്പരയെ കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ അള്ളാഹു പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അത്ര മഹത്വമുള്ള പരമ്പരയിലാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വത്തിന് മാറ്റു കൂട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്ലസ് ആണ് ഇത് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള എന്നിവർ അവർ ജീവിക്കുന്ന കാലഘട്ടം നമുക്കറിയാം, ജാഹിലിയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖം താണ്ഡവമാടുന്ന ഒരു ഘട്ടത്തിലാണ് മഹാനവറുകൾ ജീവിക്കുന്നത്. പക്ഷെ ആ കാലത്ത് ജീവിച്ചിട്ടും ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നിവരുടെ മതബോധവും
അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിവിശുദ്ധിയും എന്തുമാത്രം വിശാലമായിരുന്നു എന്ന് കാണാൻ ഒരു ചെറിയ സംഭവം ഞാൻ ഉദ്ധരിക്കാം. അബൂനു ഹാഫിൽ അബൂനു ഐബ് എന്നവരും ഇബ്നു സാക്കിറും ഹദീസ് പണ്ഡിതന്മാർ അവരുദ്ധരിക്കുന്നത് നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുഅൻഹു ഇബ്നു അബ്ബാസ് എന്നവരിൽ നിന്ന് ഉദ്ധരിക്കുകയാൽ ലമ്മ ഖർജ അബ്ദുൽ മുത്തലിബ് ബിബ്നിഹി അബ്ദുൽ മുത്തലിബ് എന്നവർ തന്റെ മകനെയുമായി ലിയുസബ്ജഹു മകനൊരു പ്രപ്പോസൽ തേടി വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ അന്വേഷിച്ചിറങ്ങിയപ്പോൾ എന്ന് പറയുന്ന യമനിൽ ഒരു ചെറിയ നാട് ആ നാട്ടിൽപ്പെട്ട ഒരു ജ്യോതിഷ സ്ത്രീയുടെ സമീപത്തുകൂടെ യാദൃശികമായി അവർ നടന്നുപോയി. കഥ കുത്തുബ ആ പെണ്ണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ പൂർവ്വവേദങ്ങളൊക്കെ പലതും വായിച്ച ഒരുപാട് വിവരമുള്ളവളാണ്. അങ്ങനെ യുഖാലുള്ള ഫാത്തിമത്തു ബിന്ദു ബുരിൽ ഖസ്താമിയ ആ പെണ്ണിന്റെ പേര് ഫാത്തിമ എന്നാണ്. ഫറാത്ത് നൂറൻ നുബുവത്തി ഫി ഫജീഹ അബ്ദുല്ലാഹ് അബ്ദുല്ലാ എന്നവരുടെ മുഖത്ത് റസൂലുള്ളാഹിന്റെ പിതാവിന്റെ മുഖത്ത് അവർ അതാ പ്രവാചകത്വത്തിന്റെ പ്രത്യേകമായ പ്രഭ കാണുകയാണ്. കാരണം അബ്ദുല്ല എന്നവരുടെ മുതുകിലാണ് ആ സമയത്ത് റസൂലുള്ളാഹിന്റെ പ്രകാശം ഉള്ളത്. അതിന്റെ ഒരു പ്രകാശം അവരുടെ മുഖത്ത് അബ്ദുല്ല എന്നവരുടെ മുഖത്ത് നിന്ന് വായിച്ചെടുത്തപ്പോൾ ഫക്കാലത്ത് ആ ഫാത്തിമ ബിന്ദു ബുരിൽ ഖസ്താമിയ എന്ന പെണ്ണ് പറഞ്ഞു, യാ ഫത ഓ യുവാവേ ഹല്ലക്കാൻ തക്കാലയ്യൽ ആൻ ഇപ്പോൾ ഞാനുമായി ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടാൻ നീ തയ്യാറുണ്ടോ? അതിന് സമ്മാനമായി നിനക്ക് നൂറൊട്ടകം ഞാൻ നിനക്ക് സമ്മാനം തരാം എന്ന് ആലോചിച്ച് നോക്കണം. ആറാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖത്തിന്റെ സംഹാര താണ്ഡവം നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കലും തന്നെ നന്മയിലോ പിന്നെ അതേപോലെ വിശുദ്ധിയിലോ വിശ്വസിക്കാത്തൊരു സമൂഹം ജീവിക്കുന്ന കാലത്ത് നൂറൊട്ടകം കിട്ടുമെന്ന് വേണ്ട അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ പോലും ഇത്തരത്തിലുള്ള പരസ്ത്രീ ശരണത്തിന് തയ്യാറാകുന്ന ഒരു സമൂഹത്തിന്റെ ചുറ്റുപാട് നിലനിൽക്കുന്നിടത്ത് അബ്ദുള്ള എന്ന റസൂലുള്ളാഹിന്റെ ഉപ്പയാകുന്ന ആ മഹാമനീഷി പറയുന്ന മറുപടി നിങ്ങൾ നോക്കൂ. അമ്മൽ ഹറാമു ഫൽ മമാതു ദൂനഹു والحل لا حل فاستبينه فكيف للامر الذي تبغينه يحمي الكريم غير الله ودينه ഓ സഹോദരി, നിങ്ങൾ ആവശ്യപ്പെട്ട ഈ അതിരുവിട്ട ആവശ്യം അത് അംഗീകരിക്കാനോ അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാനോ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഒരു മാന്യനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അഭിമാനവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മതബോധവും അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നവനാണ്. പച്ചനോട്ടിന്റെ മുന്നിൽ കണ്ണു മഞ്ഞളിച്ചു പോയി ഒരിക്കലും തന്നെ അദ്ദേഹം തന്റെ അഭിമാനത്തിനോ തന്റെ പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള മതബോധത്തിനോ വിരുദ്ധമായ ശൈലിയായിട്ട് മുന്നോട്ട് പോകില്ല. നമ്മളിവിടെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യം, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ല എന്നവർ അക്കാലഘട്ടത്തിലെ ദുഷിച്ചുനാറിയ സാമൂഹിക ചുറ്റുപാടിനടക്കം ഒരു പരസ്ത്രീ ബന്ധം എന്ന് പറയുന്ന പ്രവർത്തനത്തിലുള്ള ഒരു വൃത്തികേട് പോലും ചെയ്യാൻ തയ്യാറാകാത്ത വിധം മാന്യനാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ച് നൂറൊട്ടകം പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ എത്രയോ ഗൗരവാണ് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ പൂജിക്കൽ എന്ന ശിർക്ക്. ആ ശിർക്കിലേക്ക് ഒരിക്കലും അബ്ദുല്ല എന്നവർ എത്തിപ്പെടില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. അതേപോലെ ആമിന ബിബി റളിയല്ലാഹുന്നയുടെ വിശുദ്ധമായ പാരമ്പര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഹാഫിൽ അബൂനു ഐബ് റളിയല്ലാഹുന്നു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് മദീനയിൽ പോയി തന്റെ ഉമ്മ അവിടെ ആറാമത്തെ വയസ്സിൽ തിരിച്ചു വരുമ്പോൾ അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രോഗിയായി. അങ്ങനെ രോഗിയായി ഇവിടുന്ന് തന്റെ മരണം സംഭവിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോ ആറു വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോന്റെ മുഖത്തേക്ക് നോക്കി ആ ഉമ്മ പറഞ്ഞ വാചകങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഹാഫിൽ സുയൂത്തി റളിയല്ലാഹു തന്റെ അൽ ഖസായിസിൽ ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ബാറക ഫീകല്ലാഹു മിൻ ഓലാമി يبن الذي من حومة الحمام نجا بعون المالك المنعام فودي غداة الأرب بالسهام بمئة من إبل سيوامي إن صح ما أبصرت في المنام فأنت مبعوث إلى اللانام من عند ذي الجلال والإكرام تبعث في الحل وفي الحرام تبعث بالتحقيق والإسلام دين أبيك البر إبراهام فالله أناك عن الأصنام ألا تبالي مع الأقوام مع
മകന് വലിയ ആശംസകൾ നേർന്ന് നിന്റെ ജീവിതത്തിൽ വലിയ സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ മകനോട് അവസാനമായ ഉമ്മ കൊടുക്കുന്ന വസിയത്ത് ബിംബാരാധന കൊടുകുത്തി വാഴുന്ന കാലത്ത് ഫല്ലാഹ അൻഹാക അനിൽ അസ്നാമി, മോനെ ബിംബങ്ങളുടെ അടുത്തേക്ക് നീ പോകരുത് എന്നുള്ള ഉപദേശമാണെങ്കിൽ ആമിന ബീവി ബിംബാരാധകയായിരുന്നില്ല, വൃത്തികെട്ട സ്വഭാവം സ്വീകരിച്ചിരുന്നില്ല. അപ്പൊ കരകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ സ്വഭാവം സ്വീകരിച്ച് മുന്നോട്ട് പോയ മഹിതമായ പാരമ്പര്യം റസൂലുള്ളാഹിന്റെ മഹത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നല്ലത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.